வா மக்களே. ஐயோ, ஸ்ட்ரெச்சர் எடுக்கணும், அதோ வீல் சேர் மதியோ டாக்டர்? வீல் சேர் மதி, இதுக்கு சாரமில்ல. யாத்ராட்சணம் கொண்டுள்ள தளர்ச்சியா மினிஸ்டருக்கு, மாறிக்கொள்ளும். ഒന്നും പതിയേ ചേച്ചി, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, ധൈര്യപ്പെട്ടിരിക്കേ. ഞാൻ അവിടെ പറഞ്ഞതല്ല, ഈ വാഷിംഗ് മെഷീൻ ഇറക്കുമ്പോ തട്ടയും മുട്ടയും ചെയ്യാതെ ഇറക്കണേന്നാ. ഒന്ന് സൂക്ഷിച്ചിറക്കടോ. നിന്നെ നിങ്ങൾ അറിയാൻ അകത്തോട്ടെങ്ങാനും കിടത്ത്, ഞാനിവിടെ നിന്നില്ലെങ്കിൽ ശരിയായല്ല. ഇനിയാണ് നമ്മുടെ കളി തുടങ്ങാൻ പോകുന്നത്. ഏറ്റന്നേ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ എത്രയാളാ എയർപോർട്ടിൽ കൂടിയത്, യാത്രയാക്കാനും സ്വീകരിക്കാനും ഒക്കെ. ഞാനൊരു മന്ത്രിയല്ലേ, എന്നാലും ഞാൻ മന്ത്രിയാണെങ്കിപ്പോ ഒരു പട്ടി പോലും വന്നില്ല എന്നെ സ്വീകരിക്കാൻ. അതിന് ഞങ്ങൾ വന്നില്ല ചേട്ടാ, അതുപോലെ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, മറ്റേ ഗ്രൂപ്പിലെ പട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചേട്ടാ ഇത്രയൊക്കെ ആയി സ്തുതിക്ക്, ഇനി മുഖ്യനുമായിട്ട് നമ്മൾ ഒത്തുപോകുന്ന യാതൊരു പ്രശ്നമില്ല. ഒരു ആറേഴ് എം എൽ എമാർ ഒരു കാലം അപ്പുറത്തും ഒരു കാലം ഇപ്പുറത്തുമായിട്ട് നിൽക്കുക, നമ്മൾ അവരെ വലിച്ച് ഇങ്ങോട്ട് ഇടുന്നു, എന്നിട്ട് മുഖേന വലിച്ച് താഴെ ഇടുന്നു. ഓ, അത് വലിയ നടക്കോ? എനിക്കിത് കേൾക്കുമ്പോഴാ എന്റെ അരിശം വരുന്നത്. രണ്ടു കൈയും കൂട്ടിപ്പിടിച്ച് ഉച്ചിക്കൊരെണ്ണം തന്നാലുണ്ടല്ലോ. ഞാനെന്ന് തീർന്നു അത്ര തന്നെ. ആ തമാശകളി എന്റെ പൊന്നി ചേട്ടാ, ഇനിയിപ്പൊ ഗോവിന്ദമേനോൻ ഇറക്കിയിട്ട് പകരം ചേട്ടനെ മുഖ്യമന്ത്രി ആക്കുന്നത് വരെ ഫൈറ്റ് ചെയ്യാന് ഞങ്ങളുടെ തീരുമാനം. ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല. ഫൈറ്റ് ചെയ്യാൻ എന്തിനാ ആരോഗ്യം? അതിന് ചേച്ചിയില്ലേ കൂടെ, പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അയ്യോ എനിക്ക് വയ്യ. നിങ്ങൾക്ക് ഇത്രയല്ലേ പറ്റിയുള്ളൂ മനുഷ്യ? ചികിത്സയും കഴിഞ്ഞ് വന്നപ്പോ ഒടിഞ്ഞു മടങ്ങിയിരുന്ന ഗോവിന്ദ മേനോൻ ഇപ്പൊ പയറ് പോലെയാ ഓടിപ്പാഞ്ഞ് നടക്കുന്നെ. അതെ, ചുമ്മാതല്ല, അങ്ങേര് നാല് നേരം നീന്തിട്ടാ. അങ്ങേര് നീന്തിട്ടാണെങ്കിൽ ഇങ്ങേരും നീന്തും. ഐ